ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചക്ക ഉപയോഗിച്ചുള്ള വളരെ ടേസ്റ്റി ആയൊരു കേക്കാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിൽ രണ്ട് കപ്പ് മൈദ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായി അരിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഹാഫ് കപ്പ് റിഫൈൻഡ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ റിഫൈൻഡായ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം. ഒരു 10 ചക്കച്ചുളകൾ ഞാൻ കുരുകളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇനി പേസ്റ്റ് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സിൻ്റെ കൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് കുഴച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ബാറ്റർ നല്ല ഒരു പാകത്തിനാകുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇപ്പം പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഘീ കൂടി നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായി ഒരു പാൻ എടുത്ത് അതിൽ ഞാൻ ബട്ടർ പേപ്പർ മുറിച്ച് വെച്ചു. അതിലേക്ക് കുറച്ച് നെയ്യും കൂടി പുരട്ടി കൊടുത്തിട്ടുണ്ട് പെട്ടെന്നളയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ പാൻ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാനായി കുറച്ച് 2 ടീസ്പൂൺ അതുപോലെ തന്നെ കാഷ്യൂനട്ട്
നടുവിലായിട്ടൊരു ചെറിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാൻ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഒരു സ്റ്റീൽ റിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട് കേക്ക് പാൻ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ബാറ്റർ ഒഴിച്ച കേക്ക് പാൻ നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒന്ന് അടച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 45-50 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 50 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് തുറന്നു നോക്കാം. കേക്ക് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും വെന്തോ എന്നറിയാൻ ഒരു ടൂത്ത്പിക്ക് കൊണ്ട് കുത്തി കൊടുത്തു നോക്കാം. ടൂത്ത്പിക്കിന് ചെറുതായി പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കൂടി ഇതുപോലെ വയ്ക്കാം. ഇപ്പോൾ ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കേക്ക് പാൻ പാത്രത്തിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു കത്തി ഉപയോഗിച്ച് ഇളകി തന്നെയാണ് ഉള്ളത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയൊരു പ്ലേറ്റ് എടുത്ത് നമ്മുടെ പാൻ ഇതിലേക്ക് കമഴ്ത്തി കൊടുക്കാം. ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടർ പേപ്പർ ഒന്ന് നീക്കിക്കളയാം. ഇനി മറ്റൊരു പ്ലേറ്റ് എടുത്ത് കേക്ക് അതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ വളരെ സോഫ്റ്റുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.